गप्पी सारी वाले ऐटो साधा पंड पंडकाल नामिल साधा गप्पी इन प्रत्येक पर भयंर प्रतिरोधन कल पेट चावल कंडमान कुटील इन वाल चर वाले അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എന്തോരം കുട്ടികൾ വേണമെങ്കിലും ഉണ്ടാവും. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് വലിയ ഭംഗിയൊക്കെ നോക്കുമ്പോൾ പുറമേ എന്നുള്ളതായിരിക്കും. ഇവിടെ നാടനായിട്ടുള്ള നമ്മുടെ ഒരു സാധാ ഗപ്പികളാണ്. കണ്ടമാനുണ്ട് എൻ്റെ ടൈമിൽ. കുറേ കുട്ടികൾക്ക് കൊടുക്കും ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ. പണ്ട് കാലത്ത് ഞാനെല്ലാവരും വീട്ടിൽ പോയിട്ട് ഒരെണ്ണത്തിന് തരുമോ രണ്ടെണ്ണത്തിനൊക്കെ തരുമോ എന്ന് ചോദിക്കുന്ന പോലെ പിള്ളേർ വന്ന് ചില ഇതിന് വാല് വരും, ചിലതിന് വാല് കുറവായിരിക്കും. പക്ഷെ ഭയങ്കര ഹെൽത്തിയാണ് സാധനം, പെട്ടെന്ന് ചാവില്ല. എൻ്റെ കയ്യിലുള്ള വേറൊരു സാരി വന്നാണ് എൻ്റെ സാധാ ഗപ്പിന് കൂടെ തന്നെ ഇട്ടിരിക്കുന്നതാണ്. ഇതിൽ എൻ്റെ കൂട്ടുകാരൻ തന്നതാണ്. എൻ്റെ ഒരു എനിക്കിപ്പെട്ട് വരുന്ന സാരി പോലെ ചത്തുപോയൊരു ഫംഗസ് പോലെ വന്നിട്ട് അത് ക്രോസ് ചെയ്തിട്ടുണ്ടായതാണ്. ഈ കുട്ടികളൊക്കെ സാധാ ഗപ്പിയിലുണ്ടായതാണ്. പക്ഷെ പിന്നെ വേറെ വേറെ മാലകളാണെങ്കിൽ രണ്ട് മൂവാഞ്ചെണ്ണം കൂടി ഉണ്ട്. ക്ലാസ്സിൽ എത്ര എടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. ഇതിൽ പെട്ടെന്ന് ചാവാത്ത കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ ഓക്സിജനൊന്നും വെച്ചിട്ടൊന്നുമില്ല. ഈ സാധനം ആദ്യത്തെ പണ്ടകാലത്ത് ഗപ്പിനായിട്ട് ക്രോസ് ചെയ്ത് ഉണ്ടായ കുട്ടികളാണ്. വാലൊന്നുമില്ലാത്ത സാധാ ഗപ്പി. ഇന്ന് ഞാനൊരു ഫാമിലിക്ക് വിളിച്ചിട്ട് ചോദിച്ചു, സാധാ ഗപ്പിൻ്റെ ചേട്ടാ വില കുറഞ്ഞത് മതി നമുക്ക് കുറച്ചെണ്ണത്തിൽ വളർത്താൻ. ഇപ്പോൾ അതൊന്നും ഇപ്പം അങ്ങനത്തെ വരുന്നില്ല. രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊന്നും കൂടി വിളിക്കാം. എന്നുവെച്ചാൽ അവരൊന്നും രണ്ടാവും. ആദ്യം എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്, ഗപ്പിനെ നമ്മുടെ മക്കളെ പോലെ കണ്ടുപോലെ വളർത്തണം. ആളൊക്കെ ശരിക്കും പൈസയ്ക്ക് കിട്ടാൻ വേണ്ടി മാത്രം വളർത്തുന്ന ആളാണ്. കാരണം വെച്ചാൽ മനസ്സ് സംസാരത്തിൽ നിന്ന് അത് മനസ്സിലായി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എവിടെ നിന്ന് സാധാ ഗപ്പികളുണ്ടെങ്കിൽ ഞാൻ പോയി മേടിക്കും.